നീയറിയാതെ നിന്നിഴലാ അരുകിൽ വരും ദൈവം സാന്ത്വനമേകും കുളിരലയായി അഴുകി വരും ദൈവം നീയറിയാതെ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ ദിനം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിന്റെ ഇരിപ്പാൻ വര നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന് സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. വെളിപ്പാട് പുസ്തകം 3:21. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ജയവും തോൽവിയുമൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ വരും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്തിമമായ വിജയമാണ്. ഇന്നത്തെ പല മത്സരങ്ങളിലും സമ്മാനദാനങ്ങളൊക്കെ നൽകുന്നതായി നാം കാണാറില്ലേ? കായിക ലോകത്ത് ആദ്യത്തെ 3 പേർക്ക് മാത്രമാണ് സമ്മാനങ്ങൾ ലഭിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലൂടെയാണ് നാം പോകുന്നത്. ജയിക്കുന്നവർക്ക് പ്രധാനപ്പെട്ടതായ രീതിയിലുള്ള സമ്മാനങ്ങൾ നൽകുന്നു. ഇവിടെ ഇത് യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ച് സഭകൾക്ക് എഴുതി അയക്കുകയാണ്. ആദ്യമായി എഫസോസിലെ സഭകൾക്കുള്ള വാക്ചത്വമാണ്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. വെളിപ്പാട് പുസ്തകം 2:7. മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് അവരോടുള്ള ആഹ്വാനം. ഏദൻ തോട്ടത്തിലെ നടുവിലെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം ആദാമിനെ വിലക്കിയിരുന്നു. അതേ ജീവവൃക്ഷത്തിന്റെ ഫലമാണ് ജയിക്കുന്നവന് അന്ത്യനാളിൽ നൽകുന്നത്. അനുസരണം പരീക്ഷിക്കുന്നതിന് വേണ്ടി ഏദൻ തോട്ടത്തിൽ ദൈവം കൽപ്പിച്ചാക്കിയ വൃക്ഷത്തിന്റെ ഫലം പരീക്ഷ ജയിക്കുന്നവന് ലഭിക്കുമെന്ന പാഠമാണ് ഇവിടെ പറയുന്നത്. ജയിക്കുന്നവൻ രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ലെന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. പെർഗമോസിലെ സഭയ്ക്ക് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന് കാണും. ഒപ്പം വെള്ളക്കല്ലും അതിലെഴുതിയ ആർക്കും അറിഞ്ഞുകൂടാത്തതുമായ പേരും കൊടുക്കുമെന്ന് പറയും. സാത്താൻ പാർക്കുന്നിടത്തുപോലും ദൈവനാമം മുറുകെ പിടിച്ചിരിക്കുന്ന അവനോടുകൂടെ ഓരോ ദിനം ജീവിക്കുന്നവർക്ക് അനുമോദനം നൽകുന്ന തയത്തരയിലെ സഭയ്ക്ക് ജയിക്കുന്നവന് ജാതികളുടെ മേലുള്ള അധികാരം കൊടുക്കുമെന്ന് പറയുക. തീർച്ചയായിട്ടും ഫിലദെൽഫിയയുടെ സഭയോട് പറയുന്നത് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. അത് ദൈവത്തിന്റെ വാക്ചത്വമാണ്. പടിപടിയായി ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയിൽ ഉയർന്ന പദവികളിലാണ് സഭകൾക്ക് കർത്താവായ യേശുമിശിഹ വെച്ചിരിക്കുന്നതെന്ന് തിരുവരുന്ന് നമ്മെ ഓർപ്പിക്കുക. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വര നൽകും. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുമ്പോൾ ഒരു വലിയ സമ്മാനത്തിലേക്കുള്ള പ്രതിഫലത്തിലേക്കുള്ള ക്ഷണമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനം ഇരുന്നത് പോലെ നാം അവനോടുകൂടെ ഇരിക്കുവാൻ ക്രിസ്തുവിനോട് ചേർന്ന് ചേർക്കപ്പെടുവാനുള്ള ഒരു യാത്രയാണ്. തീർച്ചയായിട്ടും ഓരോ സഭയ്ക്കും ഓരോ വ്യക്തികൾക്കും ജയിക്കുന്നവന് വേറെ വേറെ സമ്മാനങ്ങളാണ് വാഗ്ദത്തം ചെയ്യുന്നത്. ഈ ലോക ജീവയാത്രയിൽ കർത്താവിനോടുകൂടെ ആയിത്തീരുവാൻ, മാനസാന്തരപ്പെടുവാൻ, പരീക്ഷകൾ സഹിഷ്ണുതയോടുകൂടെ സഹിച്ചുകൊണ്ട് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ, അവിടുത്തെ പ്രവൃത്തികൾ ചെയ്ത് അവനോട് ചേർന്ന് യാത്ര തിരിപ്പാൻ നമുക്ക് കഴിയട്ടെ. അതെ, ജയിക്കുന്നവന് ജീവവൃക്ഷം നൽകുന്ന പ്രാണനാഥനായ ക്രിസ്തു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിൽ ജയിക്കുന്നവരായിത്തീരുവാൻ ദൈവമേ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകുമെന്നുള്ള അവിടുത്തെ ദൈവമാണെന്ന് വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള യാത്ര തിരിക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അന്ത്യനാളു വരെയും അവിടുത്തെ പാതിപിടുത്തങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ നല്ലവനും
വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ. ഞങ്ങളുടെ ഈ യാത്രകൾ മുഴുവനും അവിടുത്തെ പാതിവിട തിങ്കൾ അങ്ങ് നൽകുന്ന ദൈവജനം എന്ന ട്രാക്കിലൂടെ പരിശുദ്ധാമാവിന്റെ നിയന്ത്രണത്തോടുകൂടെ ട്രാക്ക് തെറ്റാതെ അന്ത്യവിധി നാളിൽ അവിടുത്തെ പാതിവിട തിങ്കൾ ജയിക്കുന്നവരായി തീരുവാൻ കൃപ ചൊരിയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നിന്നെ പാപത്തിൻ ചുഴിയിൽ നിന്നും കോരിയെടുക്കുന്നു ദൈവം, നിന്നാത്മാവിൽ കാരുണ്യത്തിൻ കൂന്തേ ചൊരിയുന്നു ദൈവം. നിന്നെ പാപത്തിൻ ചുഴിയിൽ I don't know.